ஹாய் பங்களாவு ഞാനൊരു കാര്യം ചോദിച്ചിട്ട് ചേട്ടൻ എന്നാ ഇത്ര സ്വാർത്ഥനായത്? ചേട്ടാ ഞാനിത് വായിച്ചു നോർത്ത് ഇതിലെ വാർത്തയൊന്നും മാറി പോകത്തില്ല. ശരണി, എനിക്ക് രാവിലെ ഈ പേപ്പർ ഇല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ശരിയാവില്ല. ഒരു ഗ്ലാസ് കാപ്പിയും പേപ്പറും ഇല്ലെങ്കിൽ എന്റെ അന്നത്തെ ദിവസം പോക്കാം. ആ കാപ്പി ആയിട്ട് എന്റെ ഭാര്യ വരുന്നതാണ്ടാ എന്റെ അന്നത്തെ ദിവസം പോക്കാം. ഞാൻ വിടാൻ സമ്മതിക്കല. ഇനി അത് വാർത്തകൾ ഞാൻ എങ്ങനെ വായിക്കും? ചേട്ടാ, എന്റെ കയ്യിലിരിക്കുന്നതിന്റെ ബാക്കി വാർത്ത ചേട്ടന്റെ കയ്യിലിരിക്കുന്ന ഏഴാം പേജിലാ. എന്റെ കയ്യിലിരിക്കുന്ന മൂന്നാം പേജാണ്. അതെന്റെ കയ്യിലാ. അതെങ്ങനെ? അത് അങ്ങനെയാ. ഒരു കാര്യം ചെയ്, ചേട്ടൻ വായിക്കും, ബാക്കി ഞാൻ ഇതിനകത്ത് വായിച്ചുതരാം. ISRO ബഹിരാകാശത്തേക്ക് കാൽനടയായി പ്രതിഷേധ ജാഥ നടത്തുമെന്ന് ഇ പി ജയരാജൻ. അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ ഇരുമുടി കെട്ടുമേന്തി കാൽനടയായി ശബരിമലയിലേക്ക്. സിനിമ ന്യൂസ് ഉണ്ട്. ഹിന്ദി നടി കരീന കപൂർ ബീഡി തൊഴിലാളി യൂണിയൻ വിളിച്ചുകൂട്ടി. ഇത് സെയ്ഫ് അലി ഖാനൊക്കെ സമ്മതിക്കൂടേ? അയ്യോ, സെയ്ഫ് അലി ഖാൻ ഇത് കൂട്ടി. അയ്യോ, കരീന കപൂർ അല്ല, കരയാമ്പള്ളി സുരേന്ദ്രനാ ബീഡി തൊഴിലാളി യൂണിയൻ വിളിച്ചു കൂട്ടിയത്. ഒരു കാര്യം ചെയ്, ഇന്ന് പേപ്പർ വായിച്ചില്ല എന്ന് ഞാൻ അങ്ങ് വിചാരിച്ചോളാം. കൊണ്ടുപോട്ടാ വാർത്ത കേട്ടാ. ഉഷാരടി, ഓ, എനിക്ക് അറിയാൻ വയ്യാത്ത ഒരു കാര്യം. എന്താ ചേട്ടാ? ഉഷാരടി എന്ന് മുതലാണ് ഈ വായന തുടങ്ങിയത്? ചേട്ടാ, ഞാൻ എന്റെ പഴയ വായനാശീലം പൊടിതട്ടി എടുത്തു ചേട്ടാ. അതെന്തായാലും നന്നായി. താങ്ക് യു. ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ഇല്ലാത്ത ഒറ്റ കാര്യം വായനാശീലമാണ്. അതെ അതെ. അതായത് ഈ വംശനാശം വരാൻ പോകുന്നതേ ആഫ്രിക്കൻ വയലിനും സിംഹവാലം കുരങ്ങനൊന്നുമല്ല, വായനാശീലത്തിനാണ്. അതെ അതെ. ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ വായനശാലയിൽ പോകുന്നുണ്ടോ? പോകാറുണ്ടല്ലോ. വായനശാലയിലെ TV 2020 കാണാൻ വേണ്ടിട്ട് എല്ലാരും പോകാറില്ലേ? ഒന്നും വേണ്ട. ഒരു ചെറുപ്പക്കാരൻ ഒരു ബുക്ക് തൊടുന്നത് കാണാൻ പറ്റൂ? ബുക്കിൽ തൊടുന്നുണ്ട്. പണ്ട് നോട്ട്ബുക്ക്, ഇന്ന് ഫേസ്ബുക്ക്, പണ്ട് സ്ലേറ്റ്, ഇന്ന് ഐപാഡ്. ഉഷാരടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരനാരാ? മറ്റേ ഡ്രാക്കുള ഒക്കെ എഴുതിയ ആളല്ലേ? ബ്രാം സ്റ്റോക്കർ. അതല്ല, ഏറ്റുമാനൂർ രാജ്കുമാർ. എന്റെ ഉഷാരടി, അത് ട്രെയിനിനകത്തിട്ട് 10 രൂപയ്ക്ക് വെക്കുന്ന ഡ്രാക്കുള അല്ലേ? അതെ അതെ. ഇത് ഒറിജിനൽ ഡ്രാക്കുള, നല്ല പല്ലൊക്കെ ഉള്ള ഡ്രാക്കുള. മറ്റേ സിനിമ കാണുന്ന സാധനം. അപ്പൊ ചേട്ടൻ ഇഷ്ടപ്പെട്ട എഴുത്തുകാരനാരാ? ദസ്തയോവ്സ്കി. ഇഷ്ടപ്പെട്ട ബ്രാൻഡ് ഏതാ നല്ല ചോദിച്ചത്? ബ്രാൻഡാ? ഏതോ ഒരു വിസ്കിയെ പറ്റി ഇപ്പൊ പറഞ്ഞു. വിസ്കിയും ബ്രാൻഡ് ഒന്നുമല്ല, റഷ്യൻ എഴുത്തുകാരൻ ദസ്തയോവ്സ്കി. ഇതൊക്കെ അറിയണമെങ്കിൽ പേപ്പർ വായിക്കണം, പുസ്തകങ്ങൾ വായിക്കണം. അതെ, പണ്ടൊക്കെ എഴുത്തുകാരുടെ പേനയിൽ നിന്ന് വന്നോണ്ടിരുന്ന എന്താ മാഷി? ഉഷാരടി ഇതൊക്കെ പറഞ്ഞതേ വായനയെ കുറിച്ച് ബോധമില്ലാത്തതുകൊണ്ടാ. ബോധമില്ലെന്നാ? എനിക്കോ ചേട്ടൻ അറിയഞ്ഞിട്ട് ചേട്ടാ, എന്റെ വേലക്കാരൻ ധർമ്മൻ വരെ നന്നായിട്ട് വായിക്കുന്ന ഒരാളാ. അതെങ്ങനെ? ഞാൻ ഈ ഇടയ്ക്ക് ലൈബ്രറി ചെന്ന് നോക്കിയപ്പോ ധർമ്മന്റെ ഈ കനമുള്ള ബുക്കുകൾ എടുത്ത് വെച്ച് മറിച്ച് മറിച്ച് വായിക്കുക. അടുത്ത ബുക്ക് എടുക്കും, മറിച്ച് മറിച്ച് വായിക്കും. അടുത്ത ബുക്ക് എടുത്ത് മറിച്ച് മറിച്ച് വായിക്കും. അത്ര നമ്മുടെ ധർമ്മം വായിച്ചോണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു, ധർമ്മ നീ എന്താ ഇങ്ങനെ വായിച്ചു തുടങ്ങിയെന്ന്. അപ്പോഴല്ലേ പറഞ്ഞത് ഒരു 10 രൂപ ഏതൊരു ബുക്കിനകത്ത് വെച്ച് മറന്നു പോയി, ഇപ്പൊ ഏത് ബുക്കാന്ന് അറിയാൻ പാടില്ല, മറച്ച് മറച്ച് നോക്കിക്കൊണ്ടിരിക്കുക എവിടെയാന്നുള്ള കാര്യം. അല്ല, ഉഷാരടിയുടെ വേലക്കാരനല്ലേ, അങ്ങനെ തന്നെ ചെയ്യും. ഇവർക്കൊന്നും പത്രത്തിന്റെ വില അറിഞ്ഞു. അത് ഞാൻ പറഞ്ഞു തരാം. ചേട്ടാ, ഈ മാസം പത്രം ഇട്ടതിന്റെ വില 250 രൂപ എടുത്തോ. 250 രൂപയോ? ഞാൻ 125 എടുത്തോളൂ. എന്താ, പകുതി അയാളാണ് വായിക്കുന്നത്, ആ പകുതി കയ്യിലിരിക്കുന്നത്. അല്ല, ഞാൻ 125 തരേണ്ട കാര്യമില്ല, പത്രം മുകേഷന്റെ വീട്ടിൽ അവിടുന്ന് മേടിച്ചോണം. അതെ, നീ കൂടുതൽ വാചമൊന്നും അടിക്കണ്ട, നീ നേരെ ജോ പത്രം ഇടുന്ന ആളല്ലോ. ഞാൻ നേരെ പത്രം ഇടലോ? ഇല്ല, നീ ഇരുന്ന് ഏതെങ്കിലും പത്രത്തിൽ ചൂടായിട്ടുള്ള ഒരു വാർത്ത എങ്കിലും ഉണ്ടോ? ചൂടുള്ള വാർത്ത വേണോ അല്ലേ? എന്നാ ഞാൻ ഏതെങ്കിലും ഒരു മന്ത്രിയെ കുത്തിക്കൊല്ലാം, എന്നിട്ട് അപ്പൊ തന്നെ ചൂടോടുകൂടി പത്രത്തിൽ അടിക്കാം. അതെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, പത്രം അടിക്കുന്നത് ഞാനല്ല, ഒരു മിഷീനാണ്, മിഷീൻ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ മിഷീനോട് ഒന്ന് പറഞ്ഞാൽ മതി കേട്ടാ. കറതീർന്ന വിഡ്ഡി, നീ കൃത്യമായിട്ട് ഇവിടെ പത്രം ഇട്ട് കൊണ്ടിടാത്തതിനെ പറ്റി ഞങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞാൻ പത്രം ഇടാത്തെന്ന് ബന്ധു ഹർത്താലുള്ള ദിവസം ഞാൻ പത്രം ഇടാനുള്ള സമ്മതിച്ചു. നോണാ നോണാ, ബന്ധു ഹർത്താലിന് പാലും പത്രം ഒക്കെ ഒഴിവാക്കിയിട്ടുള്ളതാണ്. നിനക്കത് പറയാ, ബന്ധുവിന്റെ പാലും പത്രം ഒഴിവാക്കി, പക്ഷെ പത്രക്കാരെ ഒഴിവാക്കിയില്ല എന്ന് പറഞ്ഞ എന്റെ കയ്യും കാര്യം തല്ലി പിടിച്ച് ഈ സൈക്കിളും ചവിട്ടി പിടിച്ചു. അതാരും പറയും? ഇപ്പോഴത്തെ ആളുകളുടെ ട്രെൻഡ് എന്താണെന്നറിയാമോ, അവര് പത്രത്തിൽ വാർത്ത വായിക്കാറില്ല, എല്ലാവരും ന്യൂമോണിയ പങ്ക്തിയാണ് വായിക്കുന്നത്, എന്നിട്ട് കല്യാണം കഴിക്കുകയും ചെയ്യും. എന്റെ മനോജ, ന്യൂമോണിയല്ല, മാട്രിമോണി. ചേട്ടാ ചേട്ടൻ ഈ
പരമ്പരാഗത വിഡ്ഢിക്ക് ഇതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഇവൻ പത്രം കൊണ്ട് നിന്ന് മഴയത്ത് മെറ്റത്തെ കെട്ടിട്ട് പോകുന്നവരുത്. എന്തിനീ മഴയത്തിരുന്ന് പത്രം? അല്ലാതെ ഞാൻ എവിടെ കൊണ്ട ഇടും? ഗേറ്റിൽ ഒരു പി വി സി പൈപ്പ് മുറിച്ചു വെച്ചേക്കുന്നുണ്ട്, അതിനകത്ത് തിരികെ വെക്കണമായിരുന്നു. എന്റെ പൊന്നെ, എന്നെ അങ്ങോട്ട് വിടലേ. കഴിഞ്ഞ ദിവസം പത്രം തിരികെ തല്ലാൻ അങ്ങോട്ട് ചെന്നപ്പോ അതിനകത്ത് ഒരു മൂർഖനും ചേരി എണ്ണപൊരുതി നിൽക്കുന്നത്. ഞാൻ പത്രമായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോ മൂർഖൻ ചീറ്റിക്കൊണ്ട് ഇങ്ങോട്ട് വന്നു. എന്റെ പിഷാരടി, ഇവിടെ അപ്പ ചൂടുള്ള വാർത്ത ഉണ്ടായേനെ. പാമ്പ് കൊത്തിയിരുന്നു. അല്ല മനോജിനെ, ഈ അടുത്ത കാലത്ത് ആരോ പിടിച്ച് കെട്ടിയിട്ടെന്നൊക്കെ നമ്മുടെ അമ്മായി ഒന്ന് പറയുന്നത് ഞാനും കേട്ടറിഞ്ഞേ. ചേട്ടാ, ഞാൻ വായും മനസ്സും അറിയാത്തൊരു കേസാ. ഞാൻ അമ്മണി ചേച്ചിയുടെ വീട്ടിൽ പത്രം ഇടാൻ ചെന്നപ്പോ അവര് പറഞ്ഞു, നീ എന്തിനാ ഇത് ചെളിയിലിട്ട് കളയണത്, നേരെ ഞങ്ങളുടെ കൈ കൊണ്ട് തന്നെ പോരെന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം കൃത്യമായിട്ട് അമ്മണി ചേച്ചിയുടെ വീട്ടിൽ പത്രം കൊടുത്തു, അതിനെന്നെ കെട്ടിട്ട് തല്ലിയത്. കൈ പത്രം കൊടുത്തു എന്തിനാ കെട്ടിട്ട് തല്ലുന്നത്? അമ്മണി ചേച്ചി മറപ്പര വെറ്റി കുളിച്ചോണ്ടിരിക്കുവായിരുന്നു, കുളിമുറിക്കകത്ത് നിന്ന് പത്രം കയ്യിലോട്ട് കൊടുത്തു. നല്ലോണം കൊടുക്കുകയല്ലേ. 2014 ഡയറിയും കൊടുത്തു, 2015 കലണ്ടറും കൊടുത്തു. 2016 വരെയുള്ള ഇടി അമ്മണി ചേച്ചിയുടെ ഭർത്താവ് കൊടുത്തും വിട്ടോ പുള്ളിക്കാരനോട്. ഇവൻ ഒന്നാമത്തെ കാര്യം, ഈ സമയത്ത് പത്രം ഇടാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയാമോ? ഇവൻ ഈ സൈക്കിളും കൊണ്ട് നടക്കുന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ 350 രൂപയുടെ പത്രത്തിന് ഞാൻ BMW കൊണ്ട് നടക്കാം. എന്റെ പിശാചി ഇടവഴി കേറൂല അത് കാറ്. അതെ മനോജ, അന്നത്തെ പത്രം നമ്മൾ അന്നന്ന് തന്നെ വായിക്കണം, ചൂടോടെ വായിക്കണം, അല്ലെ അതിന്റെ ചൂടാറിപ്പോവും. പിന്നെ ചൂടാറിപ്പോ തന്നെ ഇഡലി സാമ്പാറല്ലേ വലിച്ചു പോകാൻ. പിശാരി പത്രമാണ്, ന്യൂസ് ആണ്, എപ്പോ വായിച്ചാലും ഒരു കുഴപ്പമില്ല. അല്ല മനോജ്, അങ്ങനെയാണെങ്കിൽ 31st എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് തന്നാ മതിയല്ലോ. ഓക്കെ, 29th എല്ലാം ഞാൻ എത്തിച്ചേക്കാം. അപ്പൊ അങ്ങനെ. ചേട്ടന് വേറൊരു കാര്യം അറിയാമോ? ആ മേജർ ജിംബ്രൂട്ടനല്ലേ ഉള്ളിടെ വീട്ടിൽ പത്രം ഇട്ട് കഴിഞ്ഞാൽ ആ പത്രം പട്ടി എടുത്തോണ്ട് വരയ്ക്കാത്തോട് കൊണ്ടുപോകുന്നു. ആ പട്ടി എന്നും പട്ടി എടുത്തോണ്ട് പോണേ, പക്ഷെ പൈസ മേടിച്ചു തന്നാലോ, ഒരൊറ്റ പട്ടിക്കാളിനെ കാണുമല്ല. നമ്മൾ അകത്തെങ്ങാനും കേറി ചെന്ന കടുവ പോലത്തെ ഒരു പട്ടീനെ കെട്ടഴിച്ചു വിടും. ഞാൻ ഓടി പുറത്തു കിടക്കും. കഴിഞ്ഞ ദിവസം പുറത്തു കിടന്നിട്ട് ഞാൻ ഗേറ്റ് കിട്ടി നോക്കി, ആ പട്ടി ഇവിടെ ഒരൊറ്റ കടി. നേരെ ഡോക്ടറെ കണ്ടു. ഡോക്ടർ എന്നോട് പറഞ്ഞു, പുക്കളുടെ ചുറ്റും 18 ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു. ഇഞ്ചക്ഷനൊക്കെ എന്താ വില എന്നറിയോ ചേട്ടാ? ഞാൻ എല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താ എടുക്കാഞ്ഞത്? അതിന് കിട്ടിയില്ലല്ലോ. ഹലോ, കിട്ടിയാ? എന്നെ കടിച്ച പട്ടീനെ കിട്ടിയില്ലേ? ഇന്ന് ആ പട്ടിയുടെ പൊക്കിളിൽ ചുറ്റും ഞാൻ 18 ഇഞ്ചക്ഷൻ എടുക്കും. എടാ മനോജേ, പട്ടിയുടെ പൊക്കിളിൽ ചുറ്റും അല്ല, നിന്റെ പൊക്കിളിൽ ചുറ്റും ഇഞ്ചക്ഷൻ എടുക്കേണ്ടത്. എന്റെ പൊന്നു മോനെ, ഡോക്ടർ പറഞ്ഞു പൊക്കിളിൽ ചുറ്റും ഇഞ്ചക്ഷൻ എടുക്കുന്നത്, നീ പട്ടിയുടെ സൈഡ് ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് കേട്ടാ. ചേട്ടാ, പട്ടിക്ക് ഇഞ്ചക്ഷൻ ഞാൻ കൊടുത്തിരിക്കും. ഈ പേപ്പർ ഇടാൻ ആളെ വേറെ നോക്കാം. എന്താ അധിക ദിവസം പോവില്ല. കൂട്ടത്തിൽ ആരാണ് എന്റെ അച്ഛൻ? ഇതാ മോളെ നിന്റെ അച്ഛൻ. അച്ഛാ, അയ്യോ, അല്ല അതെ ആരാ, എനിക്ക് മനസ്സിലായി, ഞാൻ ഏത് പള്ളിയിലെ അച്ഛനാ നീ പറയുന്നത്? ഇന്ന് നീ താമസിക്കേണ്ടത് ഈ വീട്ടിലാ. ഈ വീട്ടിലോ? ഈ കൊച്ചോ എന്ത് കാര്യത്തിന്? നിങ്ങൾ മറന്നല്ലേ, എന്നെ മറന്നോ? പക്ഷേ ഈ കുഞ്ഞിന്റെ മുഖം നോക്കി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങളുടെ മകളല്ലെന്ന്? പറയാൻ പറ്റുമോ? അറിയില്ലെന്നാണല്ലോ അമ്മേ പറയുന്നത്, ഇനി എന്ത് ചെയ്യും? എന്താ പിശാരടി ഇതൊക്കെ? ചേട്ടാ, ഞാൻ എനിക്ക് അതെ സത്യത്തിൽ നിങ്ങൾ അന്വേഷിച്ചു വന്ന ആള് ചുമല ബനിയനിട്ട ഞാനാണോ, അതോ സൂക്ഷിച്ചു നോക്കിയ വെള്ളപ്പാൻറ്റിട്ട് ദേ ഇരിക്കുന്ന ആളാണോ എന്ന്? ലോകത്ത് ഒരമ്മയ്ക്ക് മാത്രമേ സ്വന്തം കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റൂ. നിങ്ങൾ തന്നെ കുട്ടിയുടെ അച്ഛൻ. ഈ കൈ ഇങ്ങനെ വെച്ചാ വല്ല കുഴപ്പമുണ്ടോ? എന്ത് ചെയ്യാനാ? ഒന്ന് തിരിഞ്ഞു നോക്ക്, അങ്ങോട്ടല്ല. പഠിച്ചു കഴിഞ്ഞാണല്ലോ ഈ കുട്ടി ജനിച്ചത്. ഞാൻ ആ കുട്ടിയുടെ കാര്യമല്ല പറഞ്ഞത്, ഈ കുട്ടിയുടെ കാര്യം പറഞ്ഞു. അയ്യോ, ഓർക്കുന്നു? ബോട്ടണില്ല. ഓർക്കുന്നുവോ പിരിയങ്കോമണി? ഓർക്കുന്നുവോ ഫുട്ബോൾ ഗ്രൗണ്ട്? എങ്കിൽ ഈ കുട്ടിയുടെ അച്ഛൻ നിങ്ങൾ തന്നെയാ. അല്ല 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 സ്റ്റെല്ല, നിങ്ങളുടെ എല്ലാം എല്ലാമായ സ്റ്റെല്ല. നിങ്ങൾ തന്നെ ഒന്ന് പറ, മുഹേഷേടാ ഒന്ന് പറ, ഈ കുട്ടിക്ക് ഇങ്ങനെ മുഖച്ചായില്ലേ? അതെ എടാ കറുത്തപ്പനിയ, ജിമ്മ വെറുതെ നോക്കിയിരിക്കുന്ന സമയത്ത് പറ, കൊച്ചിന്റെ പേരുമല ഞാനല്ല. ഞാൻ പറയാം.
ചേട്ടാ കളർ കറക്റ്റ് ആണെങ്കിലും ആ കൊച്ചിന് എന്റെ അത്ര പൊക്കയില്ലല്ലോ. ആറ് വയസ്സുള്ള കൊച്ചിന് പിന്നെ ബാബു ആനിയുടെ പൊക്കം കാണൂ. ലെഫ്റ്റ് സൈഡ് കറക്റ്റ് പിഷാരടി, റൈറ്റ് സൈഡ് കറക്റ്റ് മീര, ഫ്രണ്ട് വ്യൂ കറക്റ്റ് മുകേഷ് ചേട്ടൻ. ചേട്ടാ ചേട്ടൻ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി ചേട്ടാ. പിഷാരടി പിഷാരടി ഉണ്ട ചോറിന് ഞാൻ ബില്ല് കൊടുക്കാൻ പറയുന്നത് ശരിയാണ്. അല്ല പിഷാരടി നല്ല ചായ ഉണ്ട് ചേട്ടാ. എന്റെ ചായ ഉണ്ടെന്ന് പറയുന്നത് എന്ത് ലോജിക്കാ? ആ വോഡഫോൺ കോമഡി ചാർജിൽ മോഹൻലാലിന്റെ ചായ ഉള്ള 250 ഡ്യൂപ്പുകൾ ഉണ്ട്. ഇവരെല്ലാം കൂടെ ലാലേട്ടന്റെ വീട്ടിലോട്ട് പോയാ കേസ് കിടക്കോ? ഇല്ലല്ലോ, അതുപോലെ അല്ലേ, അത് നടക്കില്ല. അതെ, ഇത് എന്റെ കൊച്ചാണെന്ന് തെളിയിക്കാൻ എന്തെങ്കിലും തെളിവുണ്ടോ നിന്റെ കയ്യില്? മോളെ നീ ഒരു തമാശ പറഞ്ഞു കൊടുക്ക്. ഒരാൾ ഹോട്ടലിൽ പോയപ്പോൾ വെയിറ്റർ ചായ വേണോ കാപ്പി വേണോ, അപ്പോൾ അയാൾ ചാപ്പി മതി. ഒരു സംശയമില്ല, ഇത്ര ചീഞ്ഞ ഒരു തമാശ പിഷാരിയുടെ മോൾക്ക് മാത്രമേ പറയാൻ പറ്റൂ. ഈ കുട്ടി നിങ്ങളുടെ അണ്ണൻ സമ്മതിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സ്റ്റെല്ലയെയും കുഞ്ഞിനെയും പിഷാരടി സ്വീകരിക്കുമോ? ഈ പിഞ്ചു കുഞ്ഞിന് അവരുടെ അച്ഛനെ ലഭിക്കുമോ? ഇവർക്ക് സഹായകരമായി മുകേഷ് എത്തുമോ? സുഖകരമായി മുന്നോട്ട് പോകുന്ന കുടുംബജീവിതത്തിൽ ഒരു കരടായി രണ്ടാം ഭാര്യയായ ആര്യ വരുമോ? കാത്തിരുന്ന് കാണുക പ്രേക്ഷകർ ശ്വാസം മുട്ടിക്കാണുന്ന പിഷു ജന്മം. അല്ല, ഹലോ, ആരാ? മനസ്സിലായില്ല. ഞാൻ സംശയം അലിയാർ. എനിക്ക് സംശയമില്ല, ഈ സാധാരണ ടെലിവിഷനിലെ സീരിയലുകൾക്കൊക്കെ വോയിസ് ഓവർ കൊടുക്കുന്ന ഒരാളാ സംശയം അലിയാർ. ആ, ഞങ്ങള് സീരിയൽ കാണുമ്പോ കേക്കാറുണ്ട് മറ്റേ ഇങ്ങനെ ഓരോ തിരിഞ്ഞ് പറയുന്ന ആള്. അത് തന്നെ. ഈ കുടുംബ പ്രേക്ഷകരെ, പ്രത്യേകിച്ച് സ്ത്രീകളെ, അടുത്ത എപ്പിസോഡ് കാണാൻ വേണ്ടി 1000 ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് അവരെ സംശയത്തിന്റെ മുൻമുലയിൽ നിർത്തി ടെൻഷൻ അടിപ്പിച്ചു കൊല്ലുന്ന സംശയം അലിയാർ. എന്റെ പൊന്നെ സാറേ, ഞാൻ ഈ ശബ്ദം കേൾക്കുമ്പോ ഈ അശരീരി ഏതാന്ന് ആലോചിക്കും. ഈ റെയിൽവേ സ്റ്റേഷനിൽ അനൗൺസ് ചെയ്യുന്ന ആള് ഇത് ശബ്ദം മാത്രമല്ല അറിയില്ല, ഇന്ന് ആദ്യമായിട്ടാ നേരിട്ട് കാണാൻ പറ്റിയത്. വളരെ സന്തോഷമുണ്ട് കാണാൻ പറ്റിയതിൽ കേട്ടോ. പക്ഷെ എന്റെ ഈ പ്രശ്നം കൂടെ ഒന്ന് ഇടപെട്ടൊന്ന് പരിഹരിച്ചു. ഇതിന് ഇടപെടാൻ സമയമില്ല, വേറെ ഒന്നും തോന്നരുത്. ഇനി 3 സീരിയലിന്റെ പ്രേക്ഷകരെ കൂടി ഒന്ന് സംശയത്തിന്റെ മുൻപിൽ നിർത്താണ്ട് ആവശ്യമുണ്ടേ. അപ്പൊ ഞാൻ പോയിട്ട് വരാം. ഓക്കെ. അല്ല, വേറെ സംശയം ചോദിച്ചോട്ടെ. മറ്റേ ഞാൻ ഗന്ധർവൻ സിനിമയ്ക്കകത്ത് നിലത്ത് കിടന്ന് മറ്റേ ഗന്ധർവന്റെ പാവ കിട്ടുമ്പോ ഞാൻ അയ്യോടാ, അയാളും പോയി. അല്ലേലും റോമാ സാമ്രാജ്യം കത്തിരുമ്പോഴാണല്ലോ സാവിയോ DJ വായിക്കുന്നത്. നല്ല പേര്. ഇത് അമ്മയാ? സുന്ദരിയാണല്ലോ. അമ്മ മാത്രമേ വന്നുള്ളൂ, അച്ഛൻ വന്നില്ല. എവിടെ? ഞാനും കൊറേ നേരമായിട്ട് ഇത് കേട്ടോണ്ടിരിക്കുക, പക്ഷെ അത് സത്യമല്ല. അല്ല, അത് പറയുന്നത് സത്യമാന്നാ തോന്നുന്നു. രമേശേട്ടാ, ഇതാരാ? ഞാൻ ആരാന്നോ? ഞാൻ പിഷാരടിയുടെ ഭാര്യ ആര്യ. ഞാൻ രമേശിന്റെ ഭാര്യ സ്റ്റെല്ല. രണ്ടും ഒന്നാണേ. ഞാൻ ശരിയാക്കി തരാൻ നോക്കിക്കോ. ആര്യ, നീ കാള മുട്ടയിട്ട് ഓർത്ത് കയറെടുക്കരുത്. കാളയാണ് മുട്ടയിട്ടിരുന്നെങ്കിൽ ഞാൻ അങ്ങ് സഹിച്ചെ, പക്ഷെ ഇത് കുറച്ച് കൂടി പോയി. നിങ്ങൾ തന്നെ പറഞ്ഞല്ലേ നിങ്ങൾക്ക് കോളേജിൽ കുറെ പ്രേമം ഉണ്ടായിരുന്നു. ഇനി എല്ലാ ഭർത്താക്കന്മാരും ഭാര്യയോട് ആ സമയത്ത് ഒരു പഞ്ച് കിട്ടുന്നതിന് വേണ്ടി എനിക്ക് കുറെ പ്രേമം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയും. എന്നെ കല്യാണത്തിന് മുമ്പ് ഒരു പെണ്ണ് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. എനിക്ക് നിങ്ങൾ ഇത്രയും ക്രൂരനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ദേ എന്റെ ചേട്ടൻ ക്രൂരാന്ന് വിളിച്ചല്ലോ. നിന്റെ ചേട്ടൻ? അതെ, എന്റെ ചേട്ടൻ. സ്റ്റെല്ലേ, ഓഹോ, പേര് വിളിച്ചു തുടങ്ങിയല്ലേ. ഇച്ചിരി മുമ്പ് ഇവിടെ ഇവള് തന്നെ പറഞ്ഞു തന്നതാണ്. അല്ല, നമുക്ക് വിഷാരടിയെ കുറ്റം പറയാൻ പറ്റത്തില്ല ആര്യ, പക്ഷെ സാഹചര്യം തെളിവ് വെച്ച് നോക്കുമ്പോൾ വിഷാരടി കുറ്റക്കാരനാണ്. Other people, mother get mental, audience will simply look and laugh at all. എന്താ പറഞ്ഞു? ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാ കാണാൻ വലിയ സുഖാണല്ലോ, എല്ലാരും കൂടെ ആകുന്നു. സ്റ്റെല്ലെന്ന് പറഞ്ഞ പോലെ തെറിയാണോ? നിനക്കറിയാം അല്ലേ? പിന്നെ അറിയാൻ പാടില്ല ചേച്ചി, ആർക്കറിയാൻ പാടില്ലാത്തത്.
ഇതിന്റെ മുഖം കണ്ടറിയാമല്ലേ സാറിന്റെ അതേപോലത്തെ മുഖമല്ലേ ഇത്? ധർമ്മജ, വാക്കുകൾ വഴിവിട്ട് സംസാരിക്കുന്നത് എന്തൊക്കെയാണ് ഈ പറഞ്ഞു വലിക്കുന്നത്? സാറേ, അതെന്ത് വർത്തമാനം പറഞ്ഞത്? സാറിന്റെ കല്യാണത്തിന് മുമ്പ് എന്തോരം പ്രേമിച്ചു കിടന്നാ നിങ്ങള്? ഞാനോ എന്തോരം സിനിമ ടിക്കറ്റ് ഞാൻ എടുത്ത് കാത്തു നിന്നേക്കുന്നത്? ദൈവമേ, എന്തോരം പ്രാവശ്യം ഞാൻ പാർക്കിന്റെ മുമ്പിൽ നിന്നേക്കുന്നത് സാറിന് വേണ്ടി ഈ സ്റ്റെല്ല വരാൻ വേണ്ടിട്ട്! ദൈവമേ, സാറേ ഈ സ്റ്റെല്ലയുടെ ഇടത്തെ ചെവിയുടെ അടിയിൽ ഒരു മറി കിട്ടുന്നു സാറ് പറഞ്ഞത് മറന്നുപോയാ? പറഞ്ഞിട്ടില്ല. ഓക്കെ, മുകേഷ് ഏട്ടാ, ധർമ്മ ഓഡിയൻസ്, നിങ്ങൾ എല്ലാരും എന്ത് വേണേലും വിശ്വസിച്ചോ, പക്ഷെ കുഞ്ഞെ ആര് കൊണ്ട് സത്യമായിട്ട് ഈ നീല ചുരിദാറിനെ ഈ ചുവന്ന പൂകുത്തിയ സാധനത്തിനെ ഞാൻ കണ്ടിട്ടില്ല. ഞാനാണ്, നീയാണ് സത്യം. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ പൊന്ന് പെങ്ങളെ, ഈ 15 വർഷം ഈ കലാലോകത്ത് നിന്നിട്ട് ഈ ബലായി ബംഗളാവ് ഇത്ര എപ്പിസോഡ് ചെയ്തിട്ട് ഇന്നേ വരെ ഒരു ചീത്തപ്പേര് ഉണ്ടാക്കാത്ത ആളാ ഞാൻ. എനിക്കിങ്ങനെ വെറുതെ ചീത്തപ്പേര് ഉണ്ടാക്കി തരരുത്. എന്താ പറഞ്ഞേ? ബലായി ബംഗളാവ്! അയ്യോ, അപ്പൊ ഇത് അത്തിമുട്ടൻ തറവാടല്ലേ? അയ്യോ, ക്ഷമിക്കണം കേട്ടോ, അതേ ഈ 5 സീരിയൽ ഒരുമിച്ച് ചെയ്യുന്നോണ്ടേ ലൊക്കേഷൻ മാറിപ്പോയതാ. സോറി മോളെ, ഇതല്ല നിന്റെ അച്ഛൻ, അവിടെ വേറെ ലൊക്കേഷൻ ഉണ്ടോ? നമുക്ക് പോയി അന്വേഷിക്കാം. അത്തിമുറ്റൻ തറവാടും അവിടെ ഉള്ളവരും എല്ലാവരും മണ്ണടിഞ്ഞു. കടക്കൂ എന്റെ ബഡായി ബംഗ്ലാവിൽ നിന്നും പുറത്തേക്ക്. മുകേഷ് ഏട്ടാ, സോറി കേട്ടോ. വലിയ ജയിത്തായി പോയി. അപ്പോൾ എന്റെ അച്ഛന്റെ കാര്യം? അതൊക്കെ 2-3 എപ്പിസോഡ് കഴിഞ്ഞറിയാം. ശരി. എന്തിനാടാ ഇവിടെ ഒരു കുടുംബം കലക്കാനായിട്ട്? ജോലിക്കാരെ അടിക്കാൻ പാടില്ല. പിന്നെ ജോലിക്കാരെ നമ്മൾ അടിക്കാൻ വിട്. ധർമ്മജ, അറിഞ്ഞു വെച്ചുകൊണ്ട് എന്തിനാണ് ഈ വഴക്ക് പ്രോത്സാഹിപ്പിച്ചത്? അല്ലെങ്കിലും വലിയ വലിയ വീടുകളിലേ കൊച്ചമ്മമാര് ഭർത്താക്കന്മാരായിട്ട് വഴക്കിടാൻ നിർത്ത്, ഭർത്താക്കന്മാര് പോയി കഴിഞ്ഞിട്ട് പിന്നെ വേലക്കാരെ കെട്ടുന്നൊരു ഏർപ്പാടുണ്ട്. ഇവനെയൊക്കെ നമ്മൾ തല്ലിയാ പോരാ, ഗുണ്ടകളെ വിട്ട് തല്ലിക്കണം. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും അവനോട് പറഞ്ഞാലേ കിട്ടിയ ഞാൻ ആന വലിച്ചു കീറത്തില്ലേ, കീറിക്കളെ എന്ന് പറഞ്ഞു പൊറോട്ട വലിച്ചു. നമ്മളെ പടം ഞാൻ എന്തായാലും പറഞ്ഞു. എന്താ കാര്യം? ഇതാണോ എന്റെ അച്ഛൻ? ഒരു സിനിമയിൽ ഒരു നടന് നടനാകാൻ വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റികളിൽ ഒന്ന് എന്താണ്? അഭിനയം. അഭിനയമാണെങ്കിലും അഭിനയത്തിന്റെ ഒരു ഉപവിഭാഗമായി പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത് ടൈമിംഗ് ആണ്. മലയാള സിനിമയിലെ ഒരുപാട് നായകന്മാരുടെ ജീവിതത്തിൽ ഇടപെട്ട് അവരെ ഉപദ്രവിച്ച് നായകന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടാവുന്നിടത്തോളം അടി മേടിച്ചെടുത്ത 2 പേരാണ് ഇന്നിവിടെ നമ്മുടെ ചിരി കൂട്ടുകെട്ടുകൾക്കായിട്ട് എത്തുന്നത്. അതിലൊരാളെ ആദ്യം ഞാൻ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ചെയ്യുന്നു കൊല്ലം അജിത്, സ്വാഗതം. സ്വാഗതം അജിത്. ഉപേക്ഷേട്ടാ നമസ്കാരം. അജിത് ഏട്ടാ, ഞാനിപ്പോ പറഞ്ഞപ്പം ഒരുപാട് നായകന്മാർ ഇടികൊണ്ടു അടികൊണ്ടു എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇറക്കവും വരവും കണ്ടാൽ ബാദ്ഷാ സിനിമയിൽ രജനീകാന്ത് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അതുപോലെയാണ് ആ ഹെയർ സ്റ്റൈൽ, ആ താടി, ബാദ്ഷാട്ടു ഇട്ട് കൊടുത്തായിരുന്നെങ്കിൽ ജനം ഞെട്ടിയനെ. ആ പരുവത്തിലാണ് അജിത്. എന്താ വിശേഷങ്ങള്? വിശേഷങ്ങള് നല്ല വിശേഷം. ഞങ്ങള് വെറും തല്ലുവള്ളി മാത്രമല്ല, ഞാൻ 87 ഞാൻ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അയ്യോ, അത് അത് തന്നെ അവിടെ നിന്നല്ലേ? 1900
87 ആയിട്ട് നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിനെ പറ്റി അന്ന് ആ ചിത്രത്തിലെ വില്ലൻ നമ്മുടെ ക്യാപ്റ്റൻ രാജു. 87 നായകൻ, 2014 സിനിമയിലെ സജീവ സാന്നിധ്യമായിട്ട് തുടരുകയാണ് അജിത് ഏട്ടൻ. വേറൊരു ശാസ്ത്രം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വേറൊരു കാര്യങ്ങളുണ്ട്. ഈ 2014 ഞാനൊരു സിനിമ സംവിധാനം ചെയ്തു. അപ്പൊ അജിത്ത് ആരാന്ന് മനസ്സിലായല്ലോ ആദ്യത്തെ 3-4 മിനിറ്റിനകം തന്നെ. എല്ലാം മനസ്സിലായി. മനസ്സിലായി. 87 നായകനായിട്ട് അഭിനയിച്ചു, പിന്നെ വില്ലനായി, ഇപ്പോൾ സംവിധായകനുമായി. അതെ, ഇതിനിടെ ഞാൻ വേറൊരു കാര്യം കേട്ടിട്ടുണ്ട്. അജിത്തേട്ടനെ നായകൻ തല്ലിയാൽ, പ്രത്യേകിച്ച് ലാലേട്ടൻ അജിത്തേട്ടനെ തല്ലിയാൽ ആ സിനിമ സൂപ്പർ ഹിറ്റ് ആവുന്ന ഒരു ഐതിഹ്യം ഒരു സിനിമാ കഥാ ചർച്ചയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അതുള്ളതാണോ? അല്ല, അത് എനിക്ക് തോന്നുന്നത് സത്യമാണ്. കാരണം ഞാൻ എന്റെ കോളറിൽ ലാലേട്ടൻ പിടിച്ച പടങ്ങളെല്ലാം ഹിറ്റ് ആയിട്ടുണ്ട്. അതെ. അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഒരു പടത്തിൽ ചെയ്തു, നമ്മുടെ ചൈന ടൗൺ. അതിന്റെ ഇത് ഒരു പത്രത്തിലൊക്കെ വരികയൊക്കെ ചെയ്തു. കോളർ പിടിക്കുന്നതിന് വേണ്ടി മാത്രം ഒരു ഷോട്ട് എടുത്തു. അതുപോലെ തന്നെ ലാലേട്ടൻ നമ്മുടെ ശിക്കാർ എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിക്കാൻ നേരത്ത് പുള്ളി ഇത് ഓർമ്മ വെച്ചിട്ട് എടാ കോളർ പിടിക്കട്ടാ പടം ഹിറ്റാവട്ടാ. കോമഡി സീനുകളിൽ പലപ്പോഴും ഒരു കോമഡിയൻ ഒറ്റയ്ക്ക് വന്ന് കോമഡി പറഞ്ഞിട്ട് പോകും. വില്ലന്മാർ പലപ്പോഴും ഒറ്റയ്ക്ക് വരും, പക്ഷെ വില്ലന്മാരെ പിന്തുണയ്ക്കാൻ അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ എപ്പോഴും സംഘാംഗങ്ങൾ ഉണ്ടാവും. കുറേ ഒന്നിലധികം പേരാണ് എപ്പോഴും ഒരു ആക്രമണത്തിനെത്തുക. അപ്പൊ ഇവരിവിടെ എത്തിയിരിക്കുന്നത് നമ്മളെ ആക്രമിക്കാനുണ്ട്, ചിരിയിലൂടെ ആക്രമിക്കാനുണ്ട്. ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത്, വില്ലനുള്ളടത്ത് പോലീസ് ഉണ്ടാവും. അതുകൊണ്ട് ഇനി ഇവിടെ വരാൻ പോകുന്നത് ഒരു യഥാർത്ഥ പോലീസുകാരനാണ്. ഈ പോലീസുകാരൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോൾ ഇവർക്കൊന്നും മനസ്സിലാവില്ല, ആളെ കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഏത് പോലീസുകാരനാണ് ഇത് എന്ന്. ശക്തിയുടെ പര്യായം, സാഹസികതയുടെ പര്യായം, ബെളായി ബംഗ്ലാവിലേക്ക് ആ ശക്തിമാനെ സ്വാഗതം ചെയ്യുന്നു അബു സലീം. വെൽക്കം. ഇത് രണ്ട് പ്രാവശ്യം മിസ്റ്റർ ഇന്ത്യ ആയ ഒരാളാണ് ഈ നിൽക്കുന്നത്. പോലീസുകാരനാണ്. ഏത് സ്റ്റേഷനിലായിരുന്നു സിനിമ എന്ന്? സിനിമ വരുന്നതിന് തൊട്ട് മുമ്പ് സിനിമയിലാണ് ആദ്യം വന്നത്, പിന്നെ പോലീസിൽ വന്നു, ഇപ്പൊ പോലീസിൽ വിട്ടു. ഇപ്പം റിട്ടയർ ആയതാണ് റിട്ടയർ ആയിട്ട് പോലീസിൽ നിന്ന് റിട്ടയർ ആയി. സിനിമയിലല്ലാതെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നല്ല കള്ളനെ ഒറിജിനലായിട്ട് പിടിക്കാൻ പറ്റിയിട്ടുണ്ട്? ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ സംഘടന സീൻ ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ? അതും ഇഷ്ടംപോലെ. എല്ലാം ഇഷ്ടം പോലെയാണ് ഇവിടെ. ഇനി നമ്മുടെ കൂടെ നമ്മുടെ ഇഷ്ടം പോലെ ഇവർ രണ്ടുപേരും ഒരുപാട് സമയം ഉണ്ടാകും. നമുക്ക് ഇവരുടെ രസകരമായ വിശേഷങ്ങളിലേക്ക് കേൾക്കാം. അതിന് മുമ്പ് ഒന്നുകൂടെ, ഇപ്പം ജിമ്മില് വിഗറസായിട്ട് പോകുന്നുണ്ടല്ലോ, കോമ്പറ്റീഷൻ ഒക്കെ നടത്തി. കോമ്പറ്റീഷൻ നടത്തി. ലാസ്റ്റ് മിസ്റ്ററിന്റെ ആയ വർഷം 92. ഒറ്റ വാക്കിൽ അജിത്തേട്ടനെ പറ്റി ഒരു അഭിപ്രായം പറയാമോ? എന്താ അഭിപ്രായം പറയേണ്ടത്? ഒറ്റ വാക്കേ പറയാവുള്ളൂ, ഒരു വാക്ക് ഉപയോഗിക്കാം. സകലകലാവല്ലപ്പൻ. കള്ളം പറയുന്ന ഇപ്പോഴാണ് മനസ്സിലായി. അല്ല, സിനിമയിലെ എല്ലാ തുറകളിലും പ്രവർത്തിച്ചു കഴിഞ്ഞു. സകലകലാവല്ലഭൻ ഇവര് രണ്ടുപേരും തന്നെ പ്രത്യേകം രണ്ടുപേരും ആയിലാണെന്നുള്ളതാണ്. ഒരാൾ അബൂക്ക, ഒരാൾ അജിത്ത്. കൊല്ലാജിത്ത് അല്ലേ അബു സലീം? സോറി, രണ്ടുപേരും ഉടനെ തന്നെ കോമഡിയിലോട്ട് തിരിയാൻ പോകുന്ന ഒരു വാർത്ത കേട്ടു. അത് ശരിയാണോ? ഇല്ല, അങ്ങനെ വരുമ്പോഴത്തേന് നമ്മുടെ ഭീമൻ രഘുവിന് ചാൻസ് കുറയും. ബിരിയാണി അല്ല, കുറച്ചൊക്കെ കോമഡി വേഷങ്ങളും, പക്ഷെ അതേ ചെയ്യുള്ളൂ എന്നുള്ള വാശിയൊന്നുമില്ല. അതെ, നമുക്ക് എന്ത് കിട്ടിയാലും ചെയ്യാം. കോമഡി ചെയ്യും, വില്ലനും ചെയ്യും, ചെയ്യാം വില്ലൻ ചെയ്യാം, ക്യാരക്ടർ റോൾ ചെയ്യാം, എല്ലാം ചെയ്യാം. ഇതെന്താണ്? എന്താണ് ഇത്? ഇതൊന്നും പിടിച്ചെടുത്താൽ മതി. ഇതെന്താ സംഭവം? എന്താ ഈ പരിപാടി? എന്നിട്ട് ഷൂട്ട് ചെയ്താൽ മതി. ഉച്ചക്ക് ഷൂട്ടിന്റെ സമയത്ത് ഇച്ചിരി അതിലെ കറയം തിരിഞ്ഞ് ഇറപ്പണ്ടേ, അടിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എഴുതി കാണിക്കാൻ പറ്റാത്തല്ലേ. മോളടിച്ചാൽ ഇത്രയും ആരോഗ്യം ഉള്ള ആൾക്കാരുടെ അടുത്ത് അടിക്കാൻ ചെല്ലുക എന്ന് പറയുന്നത് മോശമാണ്. വിവരക്കേട് സ്മോൾ അടിച്ചാലും ഉണ്ടാവുമല്ലോ. ഉണ്ടാവില്ലേ? അത് ചിലപ്പോ അവൻ പറയും. ചിലരെ കാട്ടിക്കൊണ്ടാലേ ശരിയാവത്തുള്ളൂ. പിടിച്ചു വെച്ചേക്കണേ അവനോട് പറഞ്ഞാൽ കിട്ടിയായ ഞാൻ ആന വലിച്ചു കീറത്തില്ലേ, കീറിക്കളയെന്ന് പറഞ്ഞു. നിങ്ങളുടെ ഹോബീസ് എന്തൊക്കെയാണ്? ഇപ്പം പോലീസിൽ നിന്ന് റിട്ടയർ ആയതിനു ശേഷം ടൗണിലൊക്കെ പോകും, നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ ഒന്ന് റൗണ്ട് അടിക്കും. അത് കഴിഞ്ഞ് ഉച്ചക്ക് വന്ന് ഊണ് കഴിക്കും. ഊണ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ലേശം ഒന്ന് മയങ്ങും. അത് കഴിഞ്ഞ് വൈകുന്നേരം വീണ്ടും ഇറങ്ങും, പുറത്തേക്ക് ഇറങ്ങും. പിന്നെ സിനിമ കാണും. എല്ലാ സിനിമയും റിലീസാകുന്ന എല്ലാ സിനിമകളും പോയി കാണും. തിയേറ്ററിൽ തന്നെ പോയി. ഞാൻ ഒക്കെയും കൂടെ ഒരു പടം കാണാൻ പോയിട്ടുണ്ട്. ഏതായിരുന്നു പടം? അത് നമ്മളെ പടം. ഞാൻ എന്തായാലും മറന്നുപോയി. ഇവിടെ
നീ എന്താ കുറെ നേരം ഞങ്ങളാണ്ട് ഇടിക്കുന്നു ഇടിക്കുന്നു പറഞ്ഞല്ലോ, എന്താ കാരണം? ഞാൻ ഇടിക്കുന്നു പറഞ്ഞല്ലേ ഉള്ളൂ. എന്താ? ഞാൻ സിനിമയിലൊക്കെ അഭിനയിക്കാൻ നടക്കുന്ന ആളാണ്. അയ്യടാ, വല്ല സിനിമയിലൊക്കെ നായകനായിട്ട് കിട്ടിക്കഴിഞ്ഞാ നിങ്ങളെ പിടിച്ചിടിക്കൂന്നാ പറഞ്ഞത്. എന്തെങ്കിലും നായകനായ കാരണം ഇവരെയൊക്കെ ഇടിച്ചാലാണല്ലോ നായകന്മാരാകാൻ പറ്റുള്ളൂ. പുതിയ പിള്ളേരെ പിടിച്ചിടിച്ചാൽ ഏതെങ്കിലും സൂപ്പർ സ്റ്റാർ സാറാമല്ലോ. അവന്റെ കൊതി കൊണ്ട് പറഞ്ഞതാ. ഒരു ചെറിയ കാര്യം, നിങ്ങൾ രണ്ടുപേരും ഒരുപാട് സിനിമകളിൽ നല്ല നല്ല ഫേമസ് ആയിട്ടുള്ള സംഘടന സംവിധായകരുടെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. ഒരു സംഘടന ഒന്ന് സംവിധാനം ചെയ്തു തന്നാൽ ഞാനും ധർമ്മനോ അല്ല ഞാൻ അജിത്തേനായിട്ട് ഞാനും പുള്ളിയായിട്ട് അല്ല ഞാൻ ഇടിക്കത്തില്ല. അല്ല ഞങ്ങൾ രണ്ടും കൂടി ഇടി. എന്ത് സംവിധാനം ചെയ്തു? അപ്പൊ വന്ന് സംവിധാനം ചെയ്തു തന്നെ ഞങ്ങളുടെ രീതി സംവിധാനം ചെയ്തു തന്നെ മുണ്ടാണ് ഞങ്ങളടിക്കണെങ്കിൽ ഹീറോ ആണ്. ഹീറോ ഓക്കെ. ഇനി ഇവിടെ നീ കാല് പൊക്കി ഇവിടെ കാല് മുടക്കി അടി അടിക്കട്ടെ. അവൻ ന്യൂ ജനറേഷൻ ഹീറോ ആണ് ചേട്ടാ. എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താണ്? ഇനി സാധിച്ചോട്ടെ. എന്താണ്? പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും ും ഭൂമി സുന്ദരം. ആദ്യം ശൃംഖാരം. കാണിക്കൂ. എന്താ കാര്യം? ഇതാണോ എന്റെ അച്ഛൻ? എന്താ പേര്? ഷമീൽ. ഷമീൽ അക്രം. ഷമീൽ അക്രം. അക്രമ മസിലാണ് നിങ്ങൾക്ക്. യാദൃശികമാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇത്രയും മസിലുള്ള രണ്ടാൾക്കാർ വന്ന കൂട്ടത്തിൽ ഇത്രയും മസിലുള്ള പ്രേക്ഷകനെയും കൂടെ കിട്ടിയത്. വളരെ നന്നായി. ചോദിക്കൂ. ഈ സിനിമയിൽ പൊതുവെ ക്ലൈമാക്സിലും അല്ലെങ്കിൽ സ്റ്റണ്ട് രംഗങ്ങളിലൊക്കെ പഴയ ഗോഡൗണെന്നും അതേപോലെ ഒഴിഞ്ഞ സ്ഥലങ്ങളിലും ബിൽഡിംഗിന്നും ഒക്കെയാണ് സ്റ്റണ്ട് രംഗങ്ങൾ കാണാം. അതെന്താണ് അതിന്റെ കാരണം? പ്രസക്തമായ ചോദ്യമാണ്. ഫ്യൂസായ ട്യൂബ് ലൈറ്റ്, പഴയ ടയർ, കാർഡ്ബോർഡ് പെട്ടി, വീപ്പകൾ, ഇത്രയും സാധനങ്ങളാണ് സംഘടന രംഗങ്ങളിൽ പരമ്പരാഗതമായി നമ്മൾ കണ്ടുവരുന്നത്. എന്താണ് അതിന്റെ കാരണം? അത് വളരെ മുമ്പുള്ള സിനിമകളിലൊക്കെ കൂടുതലായിട്ടുണ്ടായിരുന്നു. അത് കാരണം ഫൈറ്റ് ചെയ്യുമ്പോൾ മാസ്റ്റേഴ്സിന് കുറെ പൊട്ടിക്കാനുള്ളതും അല്ലെങ്കിൽ ഉരുണ്ട് എന്താ ബ്രേക്ക് ചെയ്യാനൊക്കെ ഉള്ള സാധനങ്ങൾ വേണം. അത് കണ്ടാലേ അവർക്ക് തൃപ്തിയാവുള്ളൂ. ഇപ്പം പിന്നെ ആദ്യം ഉണ്ടായിരുന്നത് ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ്. ഗ്ലാസ്സിൽ കൂടെ ചാടലിന് ഭയങ്കര ഒരു ത്രില്ലായിട്ട് എടുത്തിരുന്നു ഫൈറ്റിൽ. ആദ്യം ഈ ഷുഗർ ഗ്ലാസ് ഇല്ലാത്ത സമയത്ത് പ്ലെയിൻ ഗ്ലാസ്സിൽ തന്നെ. ഷുഗർ ഗ്ലാസ് എന്ന് വെച്ചാൽ എന്താണ്? പൊടിയുന്ന, അത് വീണാൽ മുറിയില്ലാത്തത്? മുറിയില്ല, അത് പൊടിഞ്ഞു പോകുന്നത്. അതിന് മുമ്പ് മറ്റേ ഗ്ലാസ് തന്നെ ഉപയോഗിച്ചിട്ട് ഒരുപാട് ഫൈറ്റ് നമ്മുടെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. ബ്രേക്ക്, ഗ്ലാസ് ബ്രേക്ക്, അതിന് ഗ്ലാസ് ബ്രേക്ക് ചെയ്യുന്നതിന് അവർക്ക് പ്രത്യേക പൈസയാണ്. പക്ഷെ അത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് അപകടം പറ്റിയിട്ടുണ്ട്. കൈ മുറിഞ്ഞിട്ടും കീറിപ്പോവും. പിന്നീട് അതൊന്നും ഉണ്ടാവില്ല. അപ്പം അത് എന്തുകൊണ്ടാ വെച്ചാൽ ആ ഒരു ഭീകരത ഫീൽ ചെയ്യിക്കുന്നത്. ഇപ്പം പണ്ടത്തെ കൊള്ളക്കാർ, പണ്ട് കൊള്ളക്കാരുണ്ടായിരുന്ന കൊള്ളക്കാർ അല്ലെങ്കിൽ വില്ലൻ എന്ന് പറയുന്നത് കോട്ടിട്ട് പൈപ്പ് പിടിച്ച് പിന്നെ ഭയങ്കര കൊള്ളസംഘത്തിനകത്തൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട്. അപ്പം പെട്ടെന്ന് ജോസ് പ്രാശേട്ടനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ഒരു ഒരു വില്ലൻ്റെ അടുത്ത് പറയും, നീ പോയി ആ കോടതി പരിസരത്ത് പോയിട്ട് അവിടെ എന്താണ് നടക്കുന്നത്, ജഡ്ജി എത്ര മണിക്ക് വരും എന്നൊക്കെ ഒന്ന് അന്വേഷിച്ചു വെക്കാൻ പറയും. അപ്പം ആ കള്ളനെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ കൊള്ളക്കാരനെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഒരു വെട്ട്, ഒരു കണ്ണില്ല, ഇങ്ങനെ ഇത് ഇത് വെച്ചിരിക്കുക, പുലി പോലുള്ള ബനിയൻ,
ചുമ്മാ റോഡിൽ കൂടെ നടന്നു പോയാൽ തന്നെ പോലീസ് പിടിക്കും. അയാളാണ് എവിടെ വന്ന് എവിടെ നിന്നിട്ടാ വെട്ട്, നിന്റെ കണ്ണെന്ന് തോറ്റിടാ, അപ്പ പിടിക്കും. അയാളാണ് ഹൈക്കോർട്ട് ജഡ്ജ്. എപ്പ വരും അവിടെ പോയി നോക്കും. രജനീകാന്തിന്റെ ഭാഷ സിനിമയൊക്കെ വന്നതോടുകൂടി ഗുണ്ടകള് ബാക്കിൽ നിൽക്കുന്നവർ കോട്ടും സൂട്ടും കണ്ട ഏതോ കോർപ്പറേറ്റ് കമ്പനിയുടെ മാനേജറാന്ന് തോന്നും. അത്ര സെറ്റപ്പ് ആയിട്ട് അത്രത്തോളം നിലവാരം മാറ്റി എന്നുള്ളത് ഉറപ്പായല്ലോ. അതെ, ഏറ്റവും കൂടുതൽ സിനിമയിൽ വികസനം ഉണ്ടായത് നായകനല്ല ഗുണ്ടയ്ക്കും വില്ലനുമാണെന്നാണ് ഇതിലൂടെ നമ്മൾ സമർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും പ്രതിനായകനും ഗുണ്ടകളും അവരുടെ അനുചരന്മാരും സ്ട്രോങ് ആണെങ്കിലും മാത്രമേ നായകന്റെ ഉയർച്ച കൂടുകയുള്ളൂ. അവരെ പരാജയപ്പെടുത്തുമ്പോഴാണ് പിന്നെ ആ ഹീറോയിസം വരുന്നത്. അല്ലാതെ വളരെ ഈസി ആയിട്ട് ഇതായി കഴിഞ്ഞാൽ കാര്യമില്ല. രണ്ട് വഴിയുണ്ടല്ലോ. ഒന്നിപ്പോ നമ്മളിപ്പോ എങ്ങനെ എടുത്തു നോക്കുകയാണെങ്കിലും വിഷാരടി കണ്ടിട്ടുള്ള ഷോലെ എന്ന് പറയുന്ന സിനിമ അമ്മുകേഷ് ചേട്ടനെ കണ്ടതാണ്. അതിനകത്ത് അമിതാഭ് ബച്ചനേക്കാളും മറ്റേ ധർമ്മേന്ദ്രയെക്കാളും നമ്മൾ ഇഷ്ടപ്പെടുന്നത് അംജിത് ഖാനെ. അംജിത് ഖാനെയാണ് ഫസ്റ്റ് പടത്തോടു കൂടി എത്രയോ സിനിമകൾ. അതുപോലെ നമ്മുടെ ലാലേട്ടനും വില്ലനായിട്ടൊക്കെ തന്നെയാണ് തുടക്കം ഇട്ടതും. അത് അതുപോലെ തന്നെ പിന്നെ ഈ രജനീകാന്ത് പിന്നെ ശത്രുഘൻ സിൻഹ. ശത്രുഘൻ സിൻഹ അസൽ വില്ലനായി. അങ്ങനെ എല്ലാവരും വില്ലന്മാരായിട്ട് വന്ന് പിന്നീട് നായകന്മാരായിട്ടുള്ള ഒരു ഒന്നോ രണ്ടോ സിനിമയിൽ ഞാൻ വില്ലൻ ചെയ്തിട്ടുള്ളൂ. സാധാരണ ഗതിയിൽ ഇവിടെ ഏതെങ്കിലും ഗസ്റ്റ് വന്നാൽ എന്റെ ഭാര്യ അവരെ കാണാൻ സംസാരിക്കാൻ കണ്ടില്ലല്ലോ. ഞങ്ങളിങ്ങനെ ഈ പ്രോഗ്രാം കാണുന്നതാണ്. ഭാര്യ കണ്ടില്ല കുറച്ച്. നിങ്ങൾ ഈ നിങ്ങളുടെ ഗ്രാമീണ കലകളായ ബലാത്സംഗം അതുപോലുള്ള കാര്യങ്ങളാണ് അവർ പല പടങ്ങളിലും കണ്ടിട്ടുള്ളത് കൊണ്ട് ചെറിയൊരു ഭയം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ വിളിക്കാം. വരാൻ പറ കുഞ്ഞ ആര്യ, പേടിക്കണ്ട. കഥാപാത്രങ്ങളല്ല, നല്ല വ്യക്തികളായിട്ടല്ലേ വന്നിരിക്കുന്നത്. വരൂ, വാ. കണ്ട പേടിക്കേണ്ട കാര്യം എന്താ? സാധാരണ ഇങ്ങനെ അല്ലല്ലോ വരുന്നത്. അല്ല, പേടിക്കണ്ട. വാ, ചേട്ടു വാ, ഇങ്ങ വാ. വീട്ടില് വരുന്നവര് വന്നിട്ട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? മോള് പേടിക്കണ്ട, ഞങ്ങളൊക്കെ നല്ല റൊമാന്റിക് ഹീറോസ് ആണ്. ഈ സിനിമക്കുള്ളിൽ ആരാ ഉള്ളതെന്ന് അറിയാവോ? നല്ല റൊമാന്റിക് ആ, കണ്ടോ? പിന്നെ ഞങ്ങളൊക്കെ കാണിച്ചു കൊടുക്ക. അത്ര ഉള്ളതല്ലോ. പവിഴമല്ലിപ്പൂത്തുലഞ്ഞ നീലവാണ് പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാണ് പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. ഈ കാപ്പിക്കുപ്പായത്തിലൂടെ ഒരു കവി ഹൃദയമുണ്ട്, ഒരു കലാകാരനുണ്ട്, ഒരു ഗായകനുണ്ട്. അങ്ങോട്ട് ശ്രീനിവാസൻ, അങ്ങോട്ട് പോകാൻ. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം ഇത്രയും ഇത്രയും റൊമാൻറ്റിക് എന്ന് പറഞ്ഞാലേ ആ കൈയൊക്കെ പിടിച്ചിരിക്കുമ്പോ അതൊക്കെ ഒടിഞ്ഞു പോകുമെന്ന് ഞാൻ പേടിച്ചു പോയി. ആ പരുവത്തിലുള്ള എന്തോ പല ശ്രീനിവാസന്മാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്രയും മസിലുള്ള ഒരു ശ്രീനിവാസൻ, മസിൽവാസൻ കലകി. കൂളിംഗ് ഗ്ലാസ് കേട്ടസി കൊല്ലം അജിത്. സന്തോഷമായില്ലേ? അപ്പൊ ഇവർക്ക് കഴിക്കാനായിട്ട് 20 മുട്ടയുടെ വെള്ളയും 10 കോഴിയുടെ ചിക്കനും കൊണ്ടുവാ. കൊടുത്തോ, മഞ്ഞയൊക്കെ കൊടുത്തോ, എല്ലാം തിന്നോളൂ കേട്ടോ. ഓക്കെ, അവിടെ ഉണ്ട്, എടുത്തു വെച്ചോ. ഇപ്പോഴത്തെ ഫിലിംസിലൊക്കെ റേപ്പ് സീനുകൾ ധാരാളം കണ്ടിരുന്നു. പക്ഷെ ഇന്നത്തെ ഫിലിംസിലൊന്നും അത് കാണാനില്ല. അത് എടുത്തു കളഞ്ഞെന്ന് തോന്നുന്നത്, അത് എടുത്തു കളഞ്ഞതിൽ അജിത് സാറിന് വല്ല വിഷമവും തോന്നിയിട്ടുണ്ടോ? എനിക്കൊരു വിഷമമില്ല. അത് എടുത്തു കളഞ്ഞാൽ എനിക്കൊരു വിഷമമില്ല. നിങ്ങൾക്ക് ആ വിഷമം, അത് കാണാൻ പറ്റാതെ. ഞങ്ങളുടെ കാലത്ത് ഇഷ്ടംപോലെ ഞങ്ങൾക്ക് കാണാനുള്ള ഭാഗ്യമുണ്ടായി. ഇപ്പം നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യമില്ല. അത്രേ പുള്ളി ചോദിച്ച ചോദ്യത്തിന് വേറൊരു കാരണമുണ്ട്. കാരണം പണ്ട് സിനിമയിലേ ഉള്ളായിരുന്നു ഈ ശ്രീപീഡനവും ബലാത്സംഗവും ഒക്കെ. ഇപ്പോൾ ഡെയിലി ന്യൂസ് എടുത്ത് ചാനലുകളിലായാലും ശരി പത്രങ്ങളിലായാലും നമ്മൾ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. 3 വയസ്സുകാരി അല്ല പുള്ളിക്ക് അങ്ങനെയൊന്നുമില്ല. അന്യം നിന്ന് പോയി ഒരു കലാരൂപത്തിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള പുള്ളിയുടെ ഒരു ശ്രദ്ധ. അത് നമുക്ക് പുതിയ സംവിധായകന്മാരോടോ നിർമ്മാതാക്കളോടൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. എൻ്റെ ചോദ്യം രണ്ടുപേരോടും കൂടിയാണ്. 92
മിസ്റ്റർ ഇന്ത്യ എന്ന് പറഞ്ഞല്ല. അപ്പൊ ഞങ്ങൾക്കൊരു ബോഡി ഷോ കണ്ടാലും കൊള്ളാന്നുണ്ട്. ഞങ്ങൾക്ക് കണ്ടിട്ടില്ല അങ്ങനെ ഒരു പരിപാടി സാറിന്. അപ്പൊ രണ്ടുപേരും കൂടി ചേർന്ന് ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി കാണിച്ചാല് വളരെ സന്തോഷം ഉണ്ടാകും. ബോഡി ഷോ, ഞാൻ ബോഡി ഷോയിലൊന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ ജിമ്മി പോയിട്ടുണ്ടെന്നുള്ള ശരിയാണ്. പുള്ളിയാണ് ഈ ബോഡി ബിൽഡറായിട്ട് രണ്ടു പ്രാവശ്യം ദേശീയ ഇത് വാങ്ങിച്ചിട്ടുള്ള ആള്. അതങ്ങനെ പ്രദർശിപ്പിക്കാനുള്ള ഒരു സംഭവം അല്ലല്ലോ. അങ്ങനെ കാണണ്ട, എന്തെങ്കിലും ചെറുത്. അതായത് ഇവരിപ്പോ ഷർട്ട് അഴിച്ച് എണ്ണ തേച്ച് ഒന്ന് ഷർട്ടിന്റെ നമ്മള് ഈ ബോഡി ഷോയ്ക്ക് പാട്ട് വെച്ച് തരും. അത് വെച്ചിട്ട് വേണം അജിത്. എനിക്കറിയില്ല, കൂടിയാ മതി. പാട്ടെടുത്തോ, പാട്ടെടുത്തോ. എന്താല്ലേ കിടിലമായിരുന്നു. ഞായറാഴ്ച ദിവസം ഇറച്ചിക്കടയിലേക്ക് നോക്കിയപോലായിപ്പോയി. മൊത്തം മാസത്തിൽ കിടക്ക കിടിലമായിട്ട് പല സന്ദർഭങ്ങളിലും കാലെടുത്ത് കയ്യിൽ വെച്ചു വന്നിട്ടുണ്ടാവും. അത്രയും കാനം ഉണ്ടായിരുന്നു കലക്കേട്ടാ. അതിന്റെ ഒരു ഇതൊക്കെ നമ്മള് തമാശ പോലെയാണ് പറയുന്നതെങ്കിലും ഇത്രയും ശരീരം ഉണ്ടാക്കുക, ശരീരം മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് അതികഠിനമായ ഒരു അധ്വാനം. പ്രേക്ഷകർ കണ്ടു പഠിക്കേണ്ട ഒരു പാഠമാണ്. ഭരതമുനിയുടെ ശ്വാസകോശത്തിൽ 9 രസങ്ങളുണ്ട്. അല്ലെ, ശ്വാസകോശമല്ല, നാട്യശാസ്ത്രത്തിൽ 9 രസങ്ങളുണ്ട്. ആദ്യം ശൃംഖാരം. അടുത്തത് ശാന്തം. കാണിക്കൂ. എന്താ കാര്യം? ഇതാണോ എന്റെ അച്ഛൻ? നമസ്കാരം. നമസ്കാരം. മനസ്സിലായില്ല? ഞാൻ പച്ചാളം ബാസിയുടെ അനിയൻ, പച്ചാളം പോൾസൺ. അതെ അതെ, ഈ എനിക്കറിയാം. ഈ ബാസിയും പോൾസണും എപ്പോഴും ഒന്നിച്ചേ നടക്കാറുള്ളൂ. അതെ 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 അതെ. വിശാലിന്റെ ഇന്നത്തെ വില്ലന്മാരാണ് നാളത്തെ സൂപ്പർ സ്റ്റാർ ആവുന്നത്. അപ്പോൾ അനുകരണ കലയുടെ, അതായത് അഭിനയത്തിന്റെ ഒരു ശാസ്ത്രീയമായ വശം ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അതെ അതെ, ആസനത്തിന് വേണ്ടി വന്നതാണ്. അതെ അതെ, അതും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഭരതമുനിയുടെ ശ്വാസകോശത്തിൽ 9 രസങ്ങളുണ്ട്. അല്ലെ, ശ്വാസകോശമല്ല, നാട്യശാസ്ത്രത്തിൽ 9 രസങ്ങളുണ്ട്. അതിൽ ശ്രദ്ധിക്കുക അജിത്തേട്ടാ, കുറച്ച് അജിത്തേട്ട ഒന്ന് രണ്ടുപേരും ഒപ്പം ചെയ്യണം. അത് ഒപ്പം നിൽക്കണം രണ്ടുപേരും. അജിത്തേട്ടനും സിനിമയിൽ ഒരുപാട് ഗുണം ചെയ്യും. ഓക്കെ, ആദ്യം ശൃംഖാരം. കാണിക്കൂ. അടുത്തത് ശാന്തം. അടുത്തത് അത്ഭുതം. ഇത് വലിയ കുഴപ്പമില്ല. ഹാസ്യം. എങ്ങനെയുണ്ട് എന്റെ പിള്ളേർ? എങ്ങനെയുണ്ട്? പോരെ പോരെ, മുഖത്ത് ഭാവം വരുന്നില്ല. ഇവരുടെയോ? ഓ, ഒന്നും വരുന്നില്ല. പച്ചാളം അനിയനോടാണ് കളിച്ചത് കേട്ടോ. പച്ചാളം ബാസി, പച്ചാളം ബാസിയുടെ അനിയൻ പോൾസൺ. സ്ഥിരം ഇവര കൂത്താട്ടോടെ അവളുടെ വീട്. വലിയ ഉപദ്രവാ, കുഴപ്പമൊന്നുമില്ല. അജിത്തെ, നമ്മൾ ഈ നവരസൊക്കെ ഒന്ന് പഠിക്കണം കേട്ടോ. അത് പഠിക്കണം, നല്ലതാ. Thank you.
എന്താ കാര്യം? ഇതാണോ എന്റെ അച്ഛൻ? സത്യം പറ എന്താ സംഭവം? എന്താ സ്റ്റെല്ല? സ്റ്റെല്ല അല്ലയോ അത്തിമുറ്റം തിരക്കി വന്നല്ലയോ? അതെ. ഇത് ബെഡായി ബംഗ്ലാവ്, പിന്നെയും ലൊക്കേഷൻ തെറ്റി. ക്ഷമിക്കണം കേട്ടോ, ലൊക്കേഷൻ മാറിപ്പോയതാ. അയ്യോ കുഞ്ഞാ, പേടിപ്പിച്ചോളാം കേട്ടോ. ക്ഷമിക്കണേ മുകേഷ് ഏട്ടാ, സോറി കേട്ടോ. ശരി, അന്വേഷിക്ക് കണ്ടെത്തും കേട്ടോ. എവിടെയെങ്കിലും കുട്ടിയുടെ അച്ഛൻ കാണും. എന്തായാലും കാണും. ശരി. പാവണ്ട് ചേട്ടാ, അവരുടെ കാര്യം ഓർത്താ സങ്കടം വരും. കഴിഞ്ഞ 6737 എപ്പിസോഡായിട്ട് അച്ഛനെ അന്വേഷിച്ച് നടക്കുക, ഇതുവരെ കിട്ടിയിട്ടില്ല. ഓഡിയൻസിന്റെ ഇടയിലാ അല്ലെ? ഞങ്ങളുടെ കാര്യമൊക്കെ തെളിയിക്കപ്പെട്ടതായി, ഞങ്ങളുടെ പുറത്തേക്ക് ഇത് കൊണ്ട് വരണ്ട. അപ്പൊ മുകേഷ് ചേട്ടാ, നമ്മുടെ രസകരമായ മറ്റൊരു ബെഡായി ബംഗ്ലാവിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ്. മുകേഷ് ചേട്ടൻ ഒരിക്കൽ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബെഡായി ബംഗ്ലാവിന്റെ മറ്റൊരു എപ്പിസോഡും കൂടി ഇവിടെ പൂർണ്ണമാവുകയാണ്. വിഷാരടി, ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന കലാകാരന്മാർ ആരാണെന്നറിയാം? ചണ്ട്. ചണ്ടല്ല, വില്ലന്മാരാണ്. കാരണം ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള, കണ്ടിട്ടുള്ള എല്ലാ വില്ലന്മാരും, ഞാൻ വെറുതെ തമാശ പറയല്ല, നായകന്മാരെക്കാൾ നല്ലവരാണ്. അംജദ് ഖാനെ പറ്റി നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വില്ലനാണ് അംജദ് ഖാൻ. അദ്ദേഹത്തെക്കുറിച്ച് വായിച്ചു കഴിഞ്ഞാൽ, ഇത്രയും മനുഷ്യസ്നേഹിയായ ഒരാൾ, ഇവിടെ പി ജി വിശ്വംഭരൻ്റെ ചെറിയ ലോകവും ഈ ലോകവും അതിൽ കുറേ മനുഷ്യരും, അതിൽ അഭിനയിക്കാൻ വേണ്ടി വന്നപ്പോൾ എല്ലാവരെയും കയ്യിലെടുത്ത് കളഞ്ഞു അദ്ദേഹം. അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വില്ലൻ ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും എം എൻ നമ്പ്യാർ. അദ്ദേഹത്തെ പറ്റി കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാൽ പെരിയ സ്വാമി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. കാരണം ബാക്കിയുള്ള നടന്മാരെ എല്ലാവരെയും, കന്നിയയ്യപ്പനായാലും വർഷങ്ങളായിട്ടുള്ള അയ്യപ്പനായാലും, ഇദ്ദേഹത്തെ നമിച്ച്, ഇദ്ദേഹമാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് എല്ലാ കൊല്ലവും ഇവരെ ശബരിമലയ്ക്ക് കൊണ്ടുപോകും. ഇത്രയും വലിയൊരു ഭക്തൻ ഒരുപക്ഷെ സൗത്ത് ഇന്ത്യയിൽ കാണില്ല. അങ്ങനെ വില്ലന്മാരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മലയാളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ജോസ് പ്രകാശ് ചേട്ടനായാലും പറവൂർ ഭരതൻ ചേട്ടനായാലും അങ്ങനെ അവിടെ നിന്ന് വന്ന് കൊല്ലം അജിത്തിലും അബൂ സലീമിലും ഒക്കെ എത്തി നിൽക്കുമ്പോൾ അവരെ കൂടുതൽ അറിയുമ്പോൾ നമുക്കറിയാം ഇവരെല്ലാം സാധുക്കളാണ്, ഏറ്റവും നല്ല മനുഷ്യസ്നേഹികളാണ്. അതുകൊണ്ടാണ് അവർക്ക് വില്ലനിലേക്കുള്ള പരകായ പ്രവേശത്തിൽ ഇത്രമാത്രം പ്രയാസമനുഭവിച്ചിട്ടുള്ള ഒരു വർഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്രയും നല്ല മനുഷ്യരെ മോശപ്പെട്ട ആൾക്കാരായിട്ട് അഭിനയിക്കാനാണ് ഏറ്റവും പ്രയാസം. നന്ദി, നമസ്കാരം. അങ്ങോട്ട് ശ്രീനിവാസൻ, അങ്ങോട്ട് പോകാൻ. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിലഹരിയും ഭൂമി സുന്ദരം.